നമസ്കാരം. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പഞ്ചാബിൽ ഭരണ തുടർച്ച സ്വപ്നം കാണുകയാണ് കോൺഗ്രസ്. കഴിഞ്ഞ തവണ 77 സീറ്റുകൾ നേടി ഭരണം പിടിച്ച പാർട്ടിക്ക് ഇക്കുറിയും പഞ്ചാബിൽ അനുകൂല സാഹചര്യം തന്നെ. കാർഷിക ബില്ലിനെ ചൊല്ലി ശിരോമണി അകാലിദൾ BJP ബന്ധം അവസാനിച്ചതോടെ ഇതും തങ്ങൾക്ക് ഗുണകരമാണെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതിനിടെ കോൺഗ്രസിന്റെ പ്രതീക്ഷ ഉയർത്തി BJP നേതാവ് ഉൾപ്പെടെ ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. കാർഷിക നിയമങ്ങളും തുടർ പ്രതിസന്ധികളും പഞ്ചാബിൽ ശിരോമണി അകാലിദളിന് കടുത്ത തലവേദന തീർക്കുകയാണ്. നിയമത്തിന്റെ പേരിൽ BJP ബന്ധം അവസാനിച്ചെങ്കിലും വർഷങ്ങളോളം ഭരിച്ച സംസ്ഥാനത്ത് തനിച്ചൊരു തിരിച്ചുവരവ് പാർട്ടിക്ക് വെല്ലുവിളി തന്നെ. സമാന സാഹചര്യമാണ് സംസ്ഥാനത്ത് BJP നേരിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 9% വോട്ടുകൾ മാത്രം നേടി വിജയിച്ച BJPക്ക് പഞ്ചാബ് ഭരണമെന്നത് എളുപ്പമല്ല. എന്നിരുന്നാലും ദളിത് കാർഡ് ഇറക്കിയും മറ്റു പാർട്ടികളിൽ ഇടഞ്ഞു നിൽക്കുന്ന സിഖ് നേതാക്കളെ പാർട്ടിയിലെത്തിച്ചും സംസ്ഥാന ഭരണം പിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അധികാരത്തിലേറാനുള്ള നീക്കങ്ങൾക്ക് അമിത്ഷാ തന്നെ നേരിട്ട് ചുക്കാൻ പിടിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഭരണം നിലനിർത്താനുള്ള അനുകൂല ഘടകങ്ങളുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെട്ടെങ്കിലും പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിന് വെല്ലുവിളിയാവുന്നത്. അമരീന്ദർ സിന്ധു അധികാര തർക്കമാണ് നിലവിലെ പ്രശ്നം. അമരീന്ദറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തണമെന്നതായിരുന്നു സിന്ധുവിന്റെ ആവശ്യം. തർക്കം കടുത്തതോടെ ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെട്ടിരുന്നു. പ്രശ്നപരിഹാരമെന്ന നിലയിൽ അമരീന്ദർ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിലനിർത്തി സിന്ധുവിന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷ പദവി നൽകാമെന്നാണ് ഹൈക്കമാൻഡ് അറിയിച്ചത്. എന്നാൽ ഈ നീക്കം അംഗീകരിക്കാൻ അമരീന്ദർ തയ്യാറല്ല. PCC അധ്യക്ഷനും മുഖ്യമന്ത്രിയും ഒരു സമുദായത്തിൽ നിന്ന് വേണ്ടെന്ന നിലപാടാണ് അമരീന്ദറിന്. അമരീന്ദറും സിന്ധുവും ജാട്ട് സിഖ് സമുദായക്കാരാണ്. തീരുമാനത്തെ എതിർത്ത് അമരീന്ദർ സോണിയാഗാന്ധിക്ക് കത്തയച്ചിരുന്നു. ലോക്സഭാ രാജ്യസഭാ എംപിമാരെ ഒപ്പം നിർത്തി സിന്ധുവിനെതിരെ പടനയിക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ അമരീന്ദർ നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ആഭ്യന്തര തർക്കം മുറുകുമ്പോഴും കോൺഗ്രസിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്ക് തുടരുകയാണ്. ഏറ്റവും അവസാനമായി BJP സ്ഥാനാർത്ഥി ഉൾപ്പെടെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നത്. ബഡിൻഡ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായ BJP OBC ജനറൽ സെക്രട്ടറിയുമായ ബൽവന്ത് റോയാണ് അവസാനമായി ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നത്.